Patri et Filii et Spiritus Sancti. Amen. Ave Maria, gratia plena, Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus. Sancta Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen. Ave Maria. ഈ കഥകളിൽ അല്ലെങ്കിൽ സിനിമകളിൽ, ഈ കഥ എഴുതിയിട്ടാണല്ലോ അത് സിനിമയാവുന്നത്. നിങ്ങളും പണ്ടൊക്കെ സിനിമ കണ്ടിരുന്നാൽ ഈ കഥകൾ വായിച്ചിട്ടുണ്ടാവും, നോവൽസും കാര്യങ്ങളൊക്കെ. ഈ കഥകളിൽ ചലച്ചിത്രങ്ങളിൽ കള്ളുകുടിയന്മാരുടെ പേര് ആന്റണി, ജോൺ, ജോർജ് എന്നൊക്കെ ആയിരിക്കും. കേട്ടോ, ചീതയായ സ്ത്രീകളാണ് ഇവരുടെ പേര്, ലില്ലി, ജൂലി, മേരി എന്നൊക്കെ ആയിരിക്കും, റോസി എന്നൊക്കെ ആയിരിക്കും. ശരിയാണോ? ശരിയാണോ? കഥ എഴുതുന്നവനും കഥയ്ക്ക് ചലച്ചിത്രം ഉണ്ടാക്കുന്നവനും കാണുന്നവരെല്ലാം രണ്ടാം പ്രമാണ ലംഘനത്തിലാണ്. ഇതാണ് അവരുടെ ടെക്നിക്ക്. ഈ ഒരു ചലച്ചിത്രം ക്രിസ്ത്യാനി ഉണ്ടാക്കിയാലും ഹിന്ദു ഉണ്ടാക്കിയാലും ആരുണ്ടാക്കിയാലും ഏത് ഭാഷയിൽ നിങ്ങൾ നോക്കിക്കോ, ആ പേര് അവർ ക്രിസ്ത്യാനിയുടെ പേരാണുള്ളൂ. എന്ന് വെച്ചാൽ കള്ളുകുടിയൻ, മദ്യപാനി, ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മദ്യപാനി എന്നാണ് ഈ ലോകത്തിൻ്റെ ഡെഫിനിഷൻ. സഭാപിതാക്കന്മാരുടെ രേഖകളനുസരിച്ച് മുന്തിരിച്ചാറാണ് ഈശോ അപ്പസ്തോലന്മാർ ഉപയോഗിച്ചിരുന്നത്. അത് പിന്നീട് അത് എന്തായി, സൗകര്യാർത്ഥം അത് വൈനായിട്ട് മാറിയെന്ന് മാത്രമുള്ളൂ. മരണം മനസ്സിലാവുണ്ടോ? ഹിന്ദിയിലും മറാഠി പല ഭാഷകളിലും ഡാക്രസ് എന്ന് തന്നെ പറയണേ, ഗ്രേപ്പ് ജ്യൂസ് എന്ന് തന്നെ പറയണേ. അപ്പൊ ഇത് ഒരു വർഷത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണു, അതിനെന്താക്കുന്നു, വൈനാക്കുന്നു. അതർവൈസ് ഒറിജിനലി ഇറ്റ് ഈസ് മുന്തിരിച്ചാറാണ്. മനസ്സിലാവുണ്ടോ? യു ഗെറ്റ് മീ? അപ്പൊ അതിന് ഈ ക്രിസ്ത്യാനി മദ്യപാനി. അപ്പൊ ക്രിസ്ത്യാനിയുടെ തലവനാരാ? യേശു ക്രിസ്തു. ഈ കള്ളുണ്ടാക്കാൻ പഠിപ്പിച്ചതാരാ? യേശു ക്രിസ്തു മാതാവും കൂടി. മനസ്സിലാവുള്ളൂ? എന്റെ ഐഡി കിട്ടുന്നുണ്ടോ? അപ്പോ ഒരു ചീതശ്രീയുടെ പിക്ചറൈസേഷൻ അത് നോക്കി നോക്കി നിങ്ങൾ നോക്കുക. ഗോവ, മാംഗ്ലൂർ പല സ്ഥലത്തും എല്ലായിടത്തും നോക്കി, അവിടെയുള്ള ബാറുകൾ എല്ലാം, ജൂലി ബാർ, മേരി ബാർ, ജോസി ബാർ ഒക്കെ പേര് ഇങ്ങനത്തെ പേരുകളായിരിക്കും. കേരളത്തിലുള്ള മദ്യഷോപ്പുകൾ ഒരു 75% അബ്കാരി കച്ചവടം നടത്തുന്നത് മുഴുവൻ കത്തോലിക്കരാണ്. ഈ കടകളെ ഇനാഗുരേഷൻ ചെയ്യുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട വികാരീശന്മാരാണ്. ഇതിനൊന്നും യാതൊരു ഇതില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പണത്തിന്റെ പുറത്ത് പരുന്ത് പറക്കില്ല. ഞങ്ങളോട് ഉണ്ടായ സമയം മദ്യവിരുദ്ധ സമിതി വന്നിട്ട് പറഞ്ഞു, അച്ഛാ എല്ലാം മദ്യഷോപ്പുകളുടെ മുമ്പിലും ബാറുകളുടെ മുമ്പിലും ധർണയുണ്ട്. അച്ഛൻ വരണം, നേതൃത്വം വഹിക്കുക. അച്ഛൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം 5 കോടിയിൽ തുടങ്ങിയ പള്ളി ഇങ്ങനെ 10 കോടിയായി. അതിനു പൈസ യുവന്മാരുടെ അടുത്ത് പൈസ മേടിക്കും. മാതാവിൻ്റെ സന്ദർശിച്ച് കേട്ടില്ലേ, മദ്യവില്പനയിലൂടെ പൈസ സ്വീകാര്യമല്ലാന്ന്. ഞങ്ങൾ കൺമുമ്പിൽ കണ്ട കാര്യമാണ്. 4 കോടി 5 കോടിക്ക് ഫിനിഷ് ആവേണ്ട പള്ളി 10 കോടിയായിട്ട് തീരല്ല. കാരണം എങ്ങനെ തീരണേ, ഇങ്ങനെയുള്ള പൈസ വന്നു കഴിഞ്ഞാൽ അത് നശി പോണ വരെ അതിങ്ങനെ പ്ലാനിങ് മാറി ഇങ്ങനെ അത് വേസ്റ്റായി 3 വർഷം കൊണ്ട് തീരേണ്ട പള്ളി എത്ര കൊല്ലം എടുത്തു? 7 വർഷം എടുത്തു തീരാനായിട്ട്. ഇതാണ് അതിൻ്റെ അവസ്ഥ. വീട് വെഞ്ചിരിക്കുക, വില കട വെഞ്ചിരിക്കില്ല എന്നുള്ളത് നിങ്ങൾ പാരിഷ് ലെവലിൽ പണക്കാരൻ്റെ കട എന്ത് കട ആണെങ്കിലും വെഞ്ചിരിക്കില്ല എന്നുള്ളത് ഞായറാഴ്ച ശാപത്താചരണം ക്രിസ്ത്യാനികളുടെ കടയുടെ കൃത്യമായി ജയിച്ചിരിക്കുക. ഞായറാഴ്ച വലിയ അക്ഷരത്തിൽ കട തുറന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. അവൻ്റെ കട വെഞ്ചിരിക്കണത് ആരാ? ഞായറാഴ്ച ഏത് കടയായാലും, സ്വർണ്ണക്കടയായാലും തുണിക്കടയായാലും ആരാ വെഞ്ചിരിക്കണേ? ഞായറാഴ്ചയിൽ വെഞ്ചിരിക്കുള്ളൂ. എല്ലാവർക്കും സൗകര്യം അതല്ലേ, എല്ലാവർക്കും വരാനൊക്കെ ആയിട്ട് അല്ലേ? അതെ. അപ്പോൾ ഇത് തന്ത്രപൂർവ്വമാണ് അവൻ്റെ പ്രവൃത്തി. അതായത് നമ്മളെ അതായത് ഈ സാത്താന് ഈ കൃത്യമായിട്ട് ദൈവകൽപ്പന അത് ലംഘിക്കുന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് അറിയാം.
കൽപ്പന ലംഘിച്ചാൽ ദൈവക്രോധം മനുഷ്യരുടെ പേര് വരും. അപ്പൊ അതുകൊണ്ട് തന്ത്രപൂർവ്വം അവരെന്ത് ചെയ്യുക, കൽപ്പനകൾ ലംഘിപ്പിച്ച് ദൈവവിരോധികളാക്കി മാറ്റുക, ഇതാണ് അവരുടെ സ്ട്രാറ്റജി. അടുത്തത്, അപ്പൊ ഇതാണ് ഈ അറിയാതെ, അതായത് ഇതൊക്കെ ചെയ്യുന്നവർക്ക് ആർക്കും തന്നെ ഒരു കുറ്റബോധമില്ല, അവർ രണ്ടാം പ്രമാണം കർത്താവിന്റെ നാമമാണ് ദുഷിപ്പിക്കുന്നത് എന്ന് ചെയ്യുന്നില്ല, അവർക്ക് എന്തില്ല, ഒരു അവബോധവുമില്ല. ഫാത്തിമ മൂന്നാം രഹസ്യം. 1960 മാത്രം അന്നത്തെ മാർപ്പാപ്പ വഴി തിരുസഭയ്ക്കും ലോകത്തിനും വെളിപ്പെടുത്താനാണ് പരിശുദ്ധ ദൈവമാതാവ് സിസ്റ്റർ ലൂസിയായോട് പറഞ്ഞത്. എന്നാൽ സമയത്തിന് മുൻപ് 1959 തന്നെ ഫാത്തിമ മൂന്നാം രഹസ്യം തുറന്നു വായിക്കുകയും അടച്ച് മുദ്രവെക്കുകയും ചെയ്തു. ഫാത്തിമ മൂന്നാം രഹസ്യം തുറന്ന സമയത്ത് അന്നത്തെ മാർപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്ന 12 പേർ ആരെല്ലാം? 1960 February 8 വത്തിക്കാനിലെ രഹസ്യ ന്യൂസ് ഏജൻസിയായ ANI പുറത്തുവിട്ട വാർത്ത ഫാത്തിമ രഹസ്യം ഒരിക്കലും പുറത്തുവരില്ല എന്നാണ്. പോർച്ചുഗൽ എക്കാലവും വിശ്വാസ സത്യങ്ങൾ സംരക്ഷിക്കും എന്നു തുടങ്ങുന്നതും പരിശുദ്ധ അമ്മ തന്നെ നേരിട്ട് പറഞ്ഞതുമായ വാക്കുകൾ വെളിപ്പെടുത്തിയ ഫാത്തിമ മൂന്നാം രഹസ്യത്തിൽ നിന്നും പരിശുദ്ധ ദൈവമാതാവിന്റെ വാക്കുകൾ തന്ത്രപൂർവം നീക്കം ചെയ്തതാര്? 1960 മാത്രം തുറന്ന് തിരുസഭയ്ക്കും ലോകത്തിന് വെളിപ്പെടുത്താൻ പറഞ്ഞ ഫാത്തിമ മൂന്നാം രഹസ്യം 1959 തന്നെ അന്നത്തെ മാർപ്പാപ്പ തുറക്കാൻ കാരണമെന്ത്? ഇത്തരം രഹസ്യങ്ങളെക്കുറിച്ചുള്ള ദീർഘനാളത്തെ പ്രാർത്ഥനയ്ക്കും പഠനത്തിനും അന്വേഷണങ്ങൾക്കും ശേഷം ആധികാരിക ഉറവിടങ്ങളിൽ നിന്ന് പകർന്നു കിട്ടിയ ഫാത്തിമ നാലാം രഹസ്യം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാത്തിമ മൂന്നാം രഹസ്യത്തിലെ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്കു വേണ്ടി ഫാത്തിമ മൂന്നാം രഹസ്യം ചുരുളഴിയുന്നു, വെളിപ്പെടുത്തിയതും വെളിപ്പെടുത്താത്തതും എന്ന പേരിൽ ഞങ്ങൾ വിമല ഹൃദയത്തിൻ്റെ മക്കൾ പുറത്തിറക്കിയിരിക്കുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ 9447644577 എന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ അഡ്രസ്സും ആവശ്യമുള്ള കോപ്പികളുടെ എണ്ണവും വാട്സാപ്പ് മെസ്സേജായി പോസ്റ്റ് ചെയ്യുക. ഫോൺ വിളികൾ നിർബന്ധമായും ഒഴിവാക്കേണ്ടതാണ്. ഗ്ലോറിയ പാത്രി എത് ഫീലിയോ എത് സ്പിരിത്വി സന്തോ സിക്കുത് ഏരാത് ഇൻ പ്രിൻസിപ്പിയോ എത് നോക്ക് എത് സെൻബർ എതിൻ സൈക്കുള സൈക്കുളോറും ആമേൻ. ആവേ മരിയാ.